ഏവർക്കും വിനീത് നമസ്കാരം. ഇപ്പോ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് പുതുപ്പള്ളിയിലേത്. പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള ചർച്ചകളും പ്രചരണങ്ങളും എല്ലാം മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പല പല ചാനലുകളും എല്ലാം ഇതിനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു സർവേ തന്നെ പുറത്തുവിട്ടുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് മറുനാടൻ മലയാളിയുടെ ഷാജിൻസ് കറിയ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തനം. കേരളത്തിൽ അദ്ദേഹത്തെ അറിയാത്തതായിട്ടുള്ള ആരും ഉണ്ടാകില്ല. നിലവിൽ അദ്ദേഹത്തിനെതിരെ ഒരു സർക്കാരിന്റെ CPMന്റെ ഒരു വേട്ട തന്നെ നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും സാജസ് കറിയ എന്ന് പറയുന്ന സക്കറിയ എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക. അദ്ദേഹത്തിന്റെ ചാനൽ അത് പൂർണ്ണമായിട്ടും CPM വിരുദ്ധമായിട്ടുള്ള വീഡിയോസ് മാത്രം ചെയ്യുന്നതാണ്. ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയ ഒരു ചാനലിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരന്തരം ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ CPMന്റെ പ്രധാനപ്പെട്ട കള്ളത്തരങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സത്യസന്ധമായിട്ട് മാധ്യമധർമ്മം പുലർത്തുന്ന ഒരു സംവിധാനമാണ് മറുനാടൻ മലയാളി. അപ്പോ ഈ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സാജൻസ് കറിയക്കെതിരെ നല്ല തരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോ CPMനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ നിരന്തരമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ആ വ്യക്തിയുടെ ഓരോ വാക്കുകളും അവർ വലിയ തരത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോ പ്രധാനമായിട്ട് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന സർവേ തന്നെയാണ് CPMന് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു തലവേദനയായിരിക്കുന്നത്. ഈ തലവേദന ആയിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ പുതുപ്പള്ളിയിൽ മത്സരിക്കുന്ന സമയത്ത് CPMന്റെ സ്ഥാനാർത്ഥിക്ക് വലിയ തരത്തിലുള്ള ഒരു പ്രാധാന്യമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുമ്പോൾ CPMനെ സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥി പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ജെയ്ക്സി തോമസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ മത്സരിക്കുന്നതിന്റെ പേരിലാണ് അല്പമെങ്കിലും ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി പുതുപ്പള്ളിയിൽ CPMന് പ്രവർത്തിക്കാൻ LDFന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതിൽ ഒരു സംശയവുമില്ല. മറ്റേത് സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാലും ആ സ്ഥാനാർത്ഥി അവിടെ വെറും ഒരു തരത്തിൽ പറഞ്ഞാൽ കേവലം ഒരു പോസ്റ്റർ പതിക്കുന്ന ഒരു ചിത്രം മാത്രമായി മാറുമെന്നുള്ള ഒരു സംശയവുമില്ല. പക്ഷേ ഈ തവണ ഉമ്മൻചാണ്ടിയുടെ മകനെതിരെ ജെയ്ക്സി തോമസ് മത്സരിക്കുന്ന സമയത്ത് അവർ ഒരുപാട് പ്രതീക്ഷകൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് CPM പ്രധാനമായിട്ട് പറയുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന്റെ മികവ്, ആ മികവിന്റെ നേട്ടമായിരിക്കും പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പ്. കോൺഗ്രസ് പറയുന്നത് പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പ് വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ സംസ്ഥാന ഭരണകൂടം എത്രത്തോളം വലിയ തരത്തിൽ ജനദ്രോഹ നടപടികൾ എടുക്കുന്ന സർക്കാരാണ്, ആ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും CPMനെതിരെയുള്ളത് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത്. BJP യുടെ ദേശീയ കാര്യകർത്താക്കൾ പല ആളുകളും തന്നെ നിലവിൽ പുതുപ്പള്ളിയിൽ വന്നുകൊണ്ട് പല തരത്തിലുള്ള പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. BJP യെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പുതുപ്പള്ളിയിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോ BJP യുടെ ദേശീയ കാര്യകർത്താക്കൾ എല്ലാവരും വന്നുകൊണ്ട് വലിയൊരു മാറ്റം, BJP യുടെ 8% വലിയ മാറ്റമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ NSS അടക്കമുള്ള സാമുദായിക സംഘടനകൾ പരസ്യമായിട്ട് തന്നെ പുതുപ്പള്ളിയിലെ പ്രാദേശിക നേതാക്കളടക്കം BJP ക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. നിലവിൽ അവരുടെ NSSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞങ്ങളുടെ സമദൂരമാണ് പാലിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും NSS എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾ, പുതുപ്പള്ളി മേഖലയിൽ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾ വലിയ തരത്തിൽ തന്നെ BJP ക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. BJP അവരുടെ കാര്യകർത്താക്കൾ എല്ലാവരും പോയി നേരിട്ട് കണ്ടുകൊണ്ട് അതും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ദേശീയ കാര്യകർത്താക്കൾ പരസ്യമായി വന്നുകൊണ്ട് തന്നെ അവർക്ക് അല്ലെങ്കിൽ അവരോട് വോട്ട് അഭ്യർത്ഥിക്കുകയും പിന്തുണ തേടുകയും ചെയ്തു. അപ്പൊ ഒരു പരസ്യമായിട്ട് തന്നെ അത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നടക്കുന്ന സമയത്താണ് സാജൻ സക്കറിയ എന്ന് പറയുന്ന വ്യക്തി അവിടെ സർവേ പുറത്തുവിട്ടിരിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടും ഏകദേശം അദ്ദേഹം പറയുന്നത് 10,000-ത്തോളം ആളുകളെ 8 പഞ്ചായത്തുകളിലായി കണ്ടുകൊണ്ട് ഞങ്ങൾ നടത്തിയ സർവേയാണ്, ഇതിൽ മായമില്ല, കളവില്ല, കളങ്കമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് എത്രത്തോളം സത്യമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്ക് എടുത്തു വെച്ചുകൊണ്ടാണ്. അതിൽ പറയുന്നത് 52% വോട്ടുകൾ നേടിക്കൊണ്ട് പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ ഒരു വലിയ തരംഗമാകുമെന്നാണ്. രണ്ടാമത്തത് CPMനെ സംബന്ധിച്ച് ഏറ്റവും വലിയ മനോവിഷമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ സാജൻ സക്രിയയോട് ഏറ്റവും വലിയ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ശതമാന കണക്കാണ് പുള്ളിക്കാരൻ പുറത്തുവിട്ടിരിക്കുന്നത്. 36% വോട്ടുകൾ മാത്രമാണ് ഈ തവണ
ജെയ്സി തോമസ് അവിടെ നേടുകയുള്ളൂ. മൂന്നാമത്തത് ബി ജെ പി കേവലം 7% വോട്ടുകളും ആം ആദ്മി അടക്കമുള്ള മറ്റുള്ളവർ 4% വോട്ടുകളും മാത്രം നേടിയിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള രീതിയിലൊക്കെ. നോട്ട 2%, അങ്ങനെയാണ് ഈ പറയുന്ന മറുനാടൻ മലയാളി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർവേ റിപ്പോർട്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, പുതുപ്പള്ളി എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് വലിയ തരത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. കോട്ടയം ജില്ലയിൽ ഹൈന്ദവ ഭൂരിപക്ഷം വലിയ തരത്തിലുള്ള ഒരു നിയോജക മണ്ഡലമാണ്. നമ്മൾ ഒറ്റ വാക്യം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് പുതുപ്പള്ളി അതൊരു ക്രൈസ്തവ വിഭാഗത്തിന്, ബി ജെ ക്രൈസ്തവ വിഭാഗം പരമ്പരാഗതമായിട്ട് ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിന് വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണോ എന്നുള്ളത് നോക്കുമ്പോൾ അത് അങ്ങനെയല്ല. പൂർണ്ണമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും 60% മുതൽ 65% നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ട് അത് വലിയ നിർണായകമാണ്. ഭൂരിപക്ഷം ഹൈന്ദവ സമൂഹമാണ്. അപ്പൊ അത് നിലവിലെ മിത്ത് വിവാദമടക്കമുള്ള ഗണപതി നിന്ദയടക്കമുള്ള കാര്യങ്ങൾ സി പി എമ്മിനും കോൺഗ്രസിനും എതിരെയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കോൺഗ്രസിനും സി പി എമ്മിനും എതിരെയായി നിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഈ സംഭവത്തിൽ ഹൈന്ദവ സമൂഹത്തിനോട് നീതി പുലർത്തിയോ എന്നുള്ളത് നോക്കുന്ന സമയത്ത് അത് വലിയ തരത്തിൽ അറിയാം. ഹിന്ദു സമൂഹത്തെ എത്രത്തോളം ആക്ഷേപിച്ചാലും പരിഹസിച്ചാലും ഇവിടെ ആരും തന്നെ ചോദിക്കാനില്ല. ഈ കാര്യങ്ങൾ നിരന്തരമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തുടരെ തുടരെ ചെയ്യും. ഹൈന്ദവ ഏകീകരണമൊന്നും ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയോട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എൻ എസ് എസ് അടക്കമുള്ള സാമുദായിക സംഘടനകൾക്ക് കൃത്യമായിട്ട് ഈ വിധ വിഷയങ്ങൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പുതുപ്പള്ളിയിലെ ഹൈന്ദവ സമൂഹം വലിയ തരത്തിൽ തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ആളുകളും ഇപ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്, അതിലൊരു സംശയമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ബി ജെ പി ഒരു 7% സാജിദ് സക്കറിയ താഴേക്കിടുക എന്ന് പറഞ്ഞാൽ കുറച്ച് മോശപ്പെട്ടൊരു സ്ഥിതിയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ അവിടെ വിജയിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ 10,000-ത്തോളം ആളുകളെ കണ്ടുകൊണ്ട് താൻ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ടീം നടത്തിയിരിക്കുന്ന ഒരു സംവിധാനം അത് ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയാകാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ തെറ്റാകാനുള്ള സാധ്യത. പക്ഷെ എങ്ങനെയാണെങ്കിലും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന പുതുപ്പള്ളിയിലെ ഹൈന്ദവ സമൂഹത്തെ കൂടി നമ്മളൊന്ന് വിലയിരുത്തുന്നുണ്ട്, അവരുടെ മാനസികാവസ്ഥ, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇത്രയും വലിയൊരു സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സമയത്ത് അത് പുതുപ്പള്ളിയിൽ മാത്രം അല്ലെങ്കിൽ പുതുപ്പള്ളിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. അപ്പോ നിലവിൽ സാജൻ സക്കറിയ ഒരു പരിധി വിട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം പോലെയായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 25,000 വോട്ടുകളിൽ കുറയാത്ത ഭൂരിപക്ഷം ഉണ്ടാകും ഈ കോൺഗ്രസിനെന്നാണ്. അത് 35,000 കടന്നു പോകാമെന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കാം, ചാണ്ടി ഉമ്മൻ വിജയിക്കുമെങ്കിലും ഇത്രയും വോട്ട് നേടണമെങ്കിൽ ബി ജെ പിയുടെ നില വളരെ മോശമാകും. അത്രയ്ക്ക് വളരെ മോശമാകുന്ന ഒരു അവസ്ഥയൊന്നുമല്ല ഈ പറയുന്ന പുതുപ്പള്ളിയിൽ ബി ജെ പിക്കുള്ളത്. ബി ജെ പിക്ക് വലിയ തരത്തിൽ മുന്നേറാൻ സാധിക്കും. ജെയ്സി തോമസിന്റെ വോട്ടിംഗ് ശതമാനം 36 മുതൽ 40% വരെ എത്താനും സാധ്യതയുണ്ട്, അതിലും സംശയങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന കണക്കുകൾ ഇങ്ങനെയാണ്, വലിയ തരത്തിലുള്ള ഒരു മൂവ്മെന്റോട് കൂടി സി പി എം തറപറ്റും, ബി ജെ പിയും തറപറ്റും എന്നുള്ള തരത്തിലേക്കാണ് പുള്ളിക്കാരൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സർവേ കൊടുത്തുവിടുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ വൈരാഗ്യ ബുദ്ധി സി പി എമ്മിന്, ബി ജെ പിക്ക് അദ്ദേഹത്തിനോട് വൈരാഗ്യ ബുദ്ധി ഒന്നുമില്ല, പക്ഷെ സി പി എമ്മിന് എത്രത്തോളം വലിയ വൈരാഗ്യ ബുദ്ധി ഉണ്ടാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. അങ്ങനെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിനെ നിരന്തരമായിട്ട് അറസ്റ്റ് ചെയ്ത് വേട്ടയാടുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിലൊരു സംശയമൊന്നുമില്ല. അപ്പോ പുതുപ്പള്ളിയിലെ ഒരു തിരഞ്ഞെടുപ്പ് സർവേ പുറത്തുവിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സി പി എമ്മിന് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ്, ഒരു താക്കീതാണെന്നുള്ള ഒരു സംശയമില്ല. വന്ദേ മാതരം, ജെ ജെ ശ്രീധർ.